നമ്മുടെ വണ്ടി വെച്ച ലൊക്കേഷൻ കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹറംപള്ളിയുടെ അടിവശത്ത് രണ്ട് നിലകളിലായിട്ട് ഏകദേശം 5000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ. ആ പാർക്കിംഗ് യാർഡിലുള്ളത് നമ്മൾ മക്കയിൽ നമ്മളത് കണ്ടില്ലായിരുന്നു, പക്ഷെ മദീനയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. പാർക്കിംഗ് യാർഡിന് എസ്കലേറ്റർ ഉണ്ട്, നമ്മൾ നടക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം ഇതുവഴി മുകളിൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് മദീന പള്ളിയുടെ പുറത്താണ്. നോക്കിയാ ഇവിടെയാണ് നമ്മൾ എത്തുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം ഈ കൊടകൾ കണ്ടോ. ശരിക്കും ഇത് നല്ല വെയിലും അതുപോലെ നല്ല പൊടിക്കാറ്റൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കൊടകൾ ഓപ്പൺ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ് ഇതൊക്കെ. ഇതേപോലെയാണ് തൂണുണ്ടാവുക സാധാരണ ഇതിൽ അടഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഓരോ ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച് മെല്ലെ ഓപ്പണായി ഓപ്പണായിട്ട് ഈ ഒരു കോലത്തിലായിട്ട് വരും കേട്ടോ. വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും. നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ആ വെയിലിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ പറ്റും. പിന്നെ ഈ നിലത്തായിക്കോട്ടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഒന്ന് ചൂടാണെങ്കിലും കുഴപ്പമില്ല. ഈ കൊടകൾ ശരിക്കും അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ നിർമ്മിച്ചത്. മഞ്ഞുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി തുറക്കും. ഏകദേശം 500 കൊടകൾ ഈ ഒരു ഹറമിൻ്റെ പരിസരത്ത് മദീനപള്ളിയുടെ പരിസരത്തായിട്ടുണ്ട്. നല്ല രസം കാണാൻ തന്നെ. ഞാൻ ആദ്യമായിട്ടല്ല മദീനപള്ളിയിൽ വരുന്നത്, ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ ഉപ്പാൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. ഞങ്ങളിവിടെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് 10 മുമ്പായിരുന്നു കേട്ടോ ഇവിടെ വന്നിരുന്നു. അതൊരു ഫീലാണ്. ഞാനും എൻ്റെ ഉപ്പയും നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചതാണ്. ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കുബ്ബ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കണ്ടൊരു പച്ച കളറ്, ആ പച്ച കളറിൻ്റെ അവിടെയാണ് ശരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഖബർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പൊസിഷൻ അല്ല, അതിൻ്റെ ആ ഒരു സ്ഥലം അടയാളപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുബ്ബകൾ പണിത് കേട്ടോ. ഈ കുബ്ബയുടെ താഴെയായിട്ട് ചെറിയൊരു വാതിലുണ്ട് നിങ്ങൾ ഈ ഒരു വാതിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മദീനപ്പള്ളിയിൽ എപ്പോഴും മയ്യത്ത് നമസ്കാരങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ നമസ്കരിക്കേണ്ട മയ്യത്തുകൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ആ വാതിൽ വഴി കേട്ടോ, ചെറിയൊരു വാതിൽ വഴി. അപ്പം നമ്മുടെ ഇതുവഴിയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഉള്ളിൽ കയറാൻ വേണ്ടി പെർമിഷൻ വേണം. ഓൺലൈൻ വഴി നമ്മൾ പെർമിഷനൊക്കെ എടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളോട് ഇപ്പോൾ ഇവിടെ പെർമിഷനും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നമ്മളിപ്പോൾ കടക്കാൻ പോകുന്ന റൗദാ ഷെരീഫ് കാണാൻ വേണ്ടിയിട്ടോ. പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് തന്നെ ബൽക്കി അവിടെ പുറത്തിരിക്കുന്നുണ്ട്. ഈ മദീനപ്പള്ളിയുടെ മിനാരങ്ങളൊക്കെ കണ്ടോ കളറി. പക്ഷേ ഈ മിനാരത്തിന് മാത്രം ഒരു പച്ച കളറാണ്, ഈ മിനാരത്തിന് മാത്രം. അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഈ നബീനെ കാണാൻ വേണ്ടിയിട്ട് ഈ മിനാരത്തിൻ്റെ അടുത്തുള്ള വാതിൽ വഴിയാണ് നമുക്ക് അകത്തേക്ക് കടക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിനാരത്തിന് പച്ച കളർ കൊടുത്തത്. ഓക്കെ, നമ്മൾ ഇതുവഴിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇതാണ് 1 വാതിൽ കേട്ടോ. ഈ വാതിൽ വഴിയാണ് നമ്മൾ അകത്തേക്ക് ഇറങ്ങുന്നത്. ശരിക്കും ഉമർ അല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു വാതിൽ നിർമ്മിച്ചത്. ഞങ്ങൾ നോക്കിയ അകത്ത് കടക്കുമ്പോൾ തന്നെ ഒരു ഫീലാണ്. അപ്പം നമുക്ക് നബിക്ക് സലാം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ചുമരുകളൊക്കെ നോക്കിയ അറബി ഭാഗ്യ അനുവാചകങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശേഷം കണ്ടോ പുറത്തെത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഇതിൽ നടുഭാഗത്ത് കാണുന്നതാണ് നബിയുടെ കബർ. അവിടെ നിന്ന് ഞാൻ മിണ്ടാതിരുന്ന 1 കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുഹമ്മദ് നബിയോട് നമ്മൾ സലാം വരണം.
അതുപോലെ നമ്മൾ ആരെങ്കിലും സലാം പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിൽ അതും നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ എന്നെ ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വ്ളോഗ് ചെയ്യുന്നത്. അതിനകത്ത് ഒരിക്കലും ഞാൻ യൂട്യൂബറായിട്ടല്ല, ഒരു വിശ്വാസമായിട്ടാണ് ഞാൻ പോകേണ്ടത്. അപ്പം അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. പിന്നെ നമ്മളിപ്പം ഇറങ്ങിയ വാതിലിൻ്റെ പേര് ബാബുൽ ബക്കയിൽ നിന്നാണ്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ഖബർസ്ഥാൻ ഉണ്ട് ബക്കയിൽ നിന്ന് പേരുള്ള. അതുകൊണ്ട് ആണ് ഈ വാതിലിൻ്റെ ഒരു പേര് വന്നത്. ബാബു സലാം വഴിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ബാബുൽ ബക്കി വഴിയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. എനിക്ക് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു പച്ചക്കുപ്പ്. സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ബൽക്കിനെ ഞാൻ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചേരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ മിസ്സായി കേട്ടോ, പക്ഷെ മിസ്സായില്ല. എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ നമ്മൾ അപ്പുറത്തെ വശം കൂടി കാണാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കൂട്ടം കണ്ടോ. ഇവർക്ക് ശരിക്കും ആ ഒരു ഔദയിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ്. പെർമിഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, നമസ്കരിക്കണ്ടേ, അതിനുവേണ്ടി ക്യൂ നിൽക്കുന്ന കേട്ടോ. അപ്പം നമ്മൾ കണ്ട് അതിലേക്ക് കൂടി വരാണ് ചെയ്തത്. പക്ഷേ ഇവരൊക്കെ അവിടെ പോയി അവർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. എത്ര സമയമാണ് അവർ വെയിറ്റ് ചെയ്യും? കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഇനിയിപ്പോൾ അവർ 3 ദിവസം 4 ദിവസം 1 മാസം ഇവിടെ ക്യൂ നിൽക്കണമെങ്കിൽ അവർ ക്യൂ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഉച്ചസമയമായതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണ്. നേരത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നില്ല, അവരൊക്കെ ഉള്ളിലേക്ക് പോയി കേട്ടോ. നമസ്കാരത്തിന് സമയം എല്ലാവരും ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. ഇവിടെ ശരിക്കും അവർ പരിശോധിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെർമിഷനൊക്കെ ആയിരിക്കും കേട്ടോ. ആക്ച്വലി ഇവിടെയൊക്കെ നമുക്ക് ക്യാമറ അലൗഡ് ഉണ്ട് കേട്ടോ. കാരണം അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുംബൈയിലുള്ള ഒരു യൂട്യൂബറാണ്. അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹം ഇവിടെ വന്നിട്ട് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഞാൻ നമ്മൾ നടക്കുന്ന ഏരിയയിൽ വന്നിട്ട് അദ്ദേഹം ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ശരിക്കും ആൾക്കാർക്ക് അലൗഡാകാൻ തുടങ്ങി, കുറച്ചുകൂടി ഫ്ലെക്സിബിളാകാൻ തുടങ്ങി കേട്ടോ. ഇവിടെയാണ് ശരിക്കും റൗള ഷരീഫ് ഉള്ളത്. ശരിക്കും ആദ്യകാലത്ത് നബി വഫാത്തായതിനു ശേഷം ഒരു 100 വർഷം വരെ ഇതായിരുന്നു മദീനപ്പള്ളിയുടെ വലിപ്പം, ഈ കാണുന്ന ഈ ഒരു ഭാഗം. പിന്നീടാണ് പിൽക്കാലത്താണ് തുർക്കികളും അതുപോലെ സൗദികളും ഒക്കെ വികസിപ്പിച്ച് ഇത്രയും വലിയൊരു പള്ളിയായി കൊണ്ടുവന്നത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത, അവിടെ ഓരോ വാതിലുകൾക്ക് ഓരോ പേരുണ്ട്. ഇപ്പം നമ്മളെ കാണുന്നത് കോർണറിലെ വാതിലാണോ, ഇതിൽ ഒരു വാതിലിൻ്റെ പേര് ജിബ്രീൽ എന്നാണ്. അതുപോലെ തന്നെ ഒരു വാതിലിൻ്റെ പേര് നിസാഗ് എന്നാണ്. നിസാഗ് എന്ന് അറബി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ, അതാണ് നിസാഗ് എന്ന് അറബിയിലുള്ള അർത്ഥം. ഈ മദീനപ്പള്ളിയുടെ വിസ്താരം എന്ന് പറയുന്നത് 235,000 ചതുരശ്ര മീറ്റർ കേട്ടോ. വലിയൊരു പള്ളിയാണ്. ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഇതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും. കാരണം അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ ജന്നത്തിൽ ബക്കയ ഉള്ളത്. എന്ന് വെച്ചാൽ ഖബർസ്ഥാൻ്റെ പേരാണ് ജന്നത്തിൽ ബക്കയ എന്ന് പറയുന്നത്. അപ്പം നബിയുടെ കാലത്തെയുള്ള സഹാബികളും അതുപോലെ നബിയുടെ ഭാര്യമാർ, ഇപ്പം ആയിഷ റളിയല്ലാഹു അൻഹു മുതൽ ഏകദേശം 10,000 മുകളിൽ സഹാബിമാരുടെ ഖബർ ഇതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വഹാബിമാരുടെ ഖബറുകൾ ഈ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. നമുക്കതിനകത്ത് ഇപ്പോൾ എൻട്രൻസ് ഇല്ല, നമുക്ക് റോഡിനപ്പുറത്തേക്ക് പോകണം. ഇതിപ്പോൾ പള്ളിയുടെ കിഴക്ക് ഭാഗമാണ് ഇവിടെ നിങ്ങളുണ്ട്, വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങ് ദൂരെ മലകൾ കണ്ടോ, മലകളല്ല മരുഭൂമി പോലെ. അത് മരുഭൂമിയല്ല, 2 വർഷം മുമ്പ് ഒരു അവിടെ വലിയ 5-സ്റ്റാർ ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പള്ളിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ പൊളിച്ച് കളഞ്ഞു. ആ പൊളിച്ച് കളഞ്ഞതിൻ്റെ ആ കല്ലിൻ്റെ കൂമ്പാരം കേട്ടോ, അതിൻ്റെ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ് നമ്മൾ ലോങ് കാണുന്നത്. പള്ളി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കലാണ്. ഈ ഒരു ഭാഗത്താണ് പള്ളിയുള്ളത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഈ ഒരു ഭാഗത്തായിട്ടോ പള്ളിയുള്ളത്. ഓരോ കൊല്ലം കഴിയുന്നതനുസരിച്ച് ഇവിടെ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മക്കയിലേക്ക് കാണുന്നത് അതുപോലെ തന്നെ 175,000 ചതുരശ്ര മീറ്ററൊക്കെ വലിപ്പമുണ്ട് അടിയൊരു ഖബർസ്ഥാനിന്. ഞാൻ ഇതോട് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ സിയാറത്ത് സമയത്ത് മാത്രം ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കും കേട്ടോ. പെരുന്നാളിലൊക്കെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ പഴയ കവറുകൾ കുറച്ച് കാലം കഴിഞ്ഞ് മാന്തിയിട്ട് ഇപ്പോൾ പുതിയ കവറുകളൊക്കെ വരുന്നുണ്ട്. കാരണം സ്ഥലം വേണ്ടേ, എല്ലാ വർഷവും ആൾക്കാരൊക്കെ മരണപ്പെടുന്നുണ്ട്. ഇവിടെ മരിച്ച ആൾക്കാരുടെ കവർ ഇവിടെയാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ വടക്ക് വശമാണ്. ഈ ഒരു നമ്മളിപ്പോൾ കാണുന്നത് കിഴക്ക് വശമായിരുന്നു, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വടക്ക് വശമാട്ടോ. ഇവിടെ കുടകളൊക്കെ വിടർത്തി, അതിൻ്റെ ഭാഗമായിട്ട് താഴെ നിങ്ങൾ കണ്ടു ഒരു പൊടി വെയിൽ വരുന്നില്ല. നേരത്തെ ഓക്കെ കുടകളുടെ മെച്ചമായിട്ടത്. ഇത് സ്ത്രീകളുടെ നിസ്കാര സ്ഥലമാണേ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ജബൽ നിസാഗ്, ആ ജബൽ നിസാഗിലേക്ക് കൂടി ഇപ്പം പുരുഷന്മാരാണ് അകത്ത് പോകുന്നത്. സ്ത്രീകൾക്ക് വേറെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളുടെ ഏരിയ ആണ്. ഉച്ചസമയമാണ് ഇവിടെ ആരും ഇല്ലാത്തത്. പക്ഷേ കുടകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്. വടക്ക് ഭാഗത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടേ, നിങ്ങൾക്ക് ലോങ് കണ്ടോ, നിങ്ങളുടെ ചെറിയ മല കണ്ടോ, അതാണ് ഉഹുദ് പർവ്വതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ ഒരു മസ്ജിദുൻ നബവിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഉഹുദ് മല വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ല 8 കിലോമീറ്റർ നീളവും 4 കിലോമീറ്റർ വീതിയുള്ള ഉഹുദ് മല. ആ ഉഹുദ് മലയുടെ താഴ്വാരത്ത് വെച്ചിട്ടാണ് ഉഹുദ് യുദ്ധം നടന്നത്.
കഴിഞ്ഞ എപ്പിസോഡ് കണ്ട് വ്യക്തമായിട്ട് ആ സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് മുന്നിൽ കണ്ടു ചുവന്ന തട്ടുടൊരു കൂട്ടം മാമാര് പോണെ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കേട്ടോ. അവരുടെ തട്ടത്തിലൊക്കെ അവരുടെ ഏജൻസിയുടെ പേര് വളരെ വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. പലയിടങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെ കസേരകൾ തൂക്കിയിട്ടുണ്ടാവും. മക്കയിലും ഞാൻ കണ്ടിരുന്നു. ഇത് ഈ പ്രായമായ ആൾക്കാർക്ക് ഇരുന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ സംഭാവന ചെയ്യുന്ന കേട്ടോ. ഇതുകൊണ്ട് കസേരകൾ സ്റ്റൂളുകൾ എന്ന് പറയാൻ പറ്റും. അത് നമുക്ക് എല്ലാ തൂണുകളിലും നമുക്കിങ്ങനെ തൂക്കിയിട്ടിടാം. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഇതാണ് ഈ പള്ളിയുടെ പ്രധാന കവാടം എന്ന് പറയുന്നത്. കിങ് ഫഹദ് രാജാവിൻ്റെ പേരിലാണ് ഈ ഒരു കവാടം അറിയപ്പെടുന്നത്. കാരണം ഫഹദ് രാജാവാണ് ശരിക്കും ഈ ഒരു മദീനപ്പള്ളിയെ ഈ ഒരു രൂപത്തിൽ എത്തിച്ചത്. മുമ്പുള്ള പള്ളിയേക്കാൾ 9 മടങ്ങോളം വലിപ്പത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫഹദ് രാജാവിൻ്റെ പേരിൽ ഈ ഒരു കവാടം അറിയപ്പെടുന്നത്. വേറെ കാര്യം, ഈ കവാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടന്ന ഉഹുദ് മലയാണ്. ഈ ഒരു കവാടത്തിനാണ് ഉഹുദ് മലയുടെ ആ ഒരു ലൊക്കേഷൻ കിട്ടിയത് കേട്ടോ. പള്ളിയുടെ പുറത്തായിട്ട് ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. തൈബ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മക്കയിലെ വീട് കണ്ടവർക്കറിയാം, അവിടെ ഉണ്ടായിരുന്നു പള്ളിയുടെ ബോർഡിൻ്റെ പുറത്ത്. പിന്നെ വേറെ കാര്യം, ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങരുത്. ഞങ്ങൾ ഇന്നലെ ചെയ്തത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് ഒരു പാലൊക്കെ ഉണ്ട്, അതിനപ്പുറം പോലെ ചെറിയ സൂവൊക്കെ ഉണ്ട് കേട്ടോ. അന്വേഷിച്ച് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 150 റിയാലിന് സാധനം, അവിടെ നമുക്ക് 70 റുപ്യ 80 റുപ്യ കിട്ടിയിരുന്നു നേരെ പകുതി വിലക്ക്. ഈ മക്കയിലും അതിൻ്റെ പള്ളിയുടെ രൂപങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിയത്. ഈ ഷോപ്പിംഗ് മാളിൻ്റെയൊക്കെ നടുവിലായിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ചെറിയൊരു തോട്ടം കാണുന്നുണ്ട്. ചെറിയൊരു തോട്ടം, അതെന്തായിരുന്നു എന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹുവിനെ ആദ്യമായിട്ട് നബിക്ക് ശേഷം ഇവിടുത്തെ ഒരു ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ഒരു തോട്ടത്തിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ആ ഒരു തോട്ടം ഇപ്പോഴും ഗവൺമെൻറ് സംരക്ഷിക്കുന്നത്. അവിടുത്തേക്ക് നമുക്ക് എൻട്രൻസ് ഉണ്ട്, ഇതുവഴിയല്ല പുറത്തു വഴിയാണ്. മസ്ജിദ് നബവി വീട് അടുത്തായിട്ടുണ്ട്. ആ ഒരു തോട്ടം വരുന്ന നേരത്തെ കണ്ടു. ഇതൊക്കെ നേരത്തെ കാണിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ഇവിടെ 220 നമ്പർ ടോയ്ലറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡോർ നമ്പർ 325. നമ്മളിത് ഇതിൻ്റെ മറ്റൊരു വശത്തെത്തിയിരിക്കുകയാണ്. ഇപ്പം നമസ്കാരത്തിന് സമയമാവാറ്, അതുകൊണ്ട് തന്നെ തിരക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ മദീനയുടെ എല്ലാ ഭാഗം നടന്നിട്ടുണ്ട്, എനിക്ക് പറ്റുന്നതുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട രണ്ട് പേര് ഈ വീഡിയോയിലും നമ്മുടെ കൂടെയുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നത് കേട്ടോ. അതെ, വെൽക്കം കൂടിയുണ്ട്. സോ ഇനി നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ മക്കയിലും മദീനയിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായമായ ആൾക്കാരാണ്. കാരണം പ്രായമായ ദമ്പതികൾ, 60ഉം 70ഉം വയസ്സുള്ള പ്രായമായ ദമ്പതികളൊക്കെ ഉണ്ടാവും. അപ്പം ഇവരൊക്കെ കൈപിടിച്ച് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പിന്നെ ഈ ഉംറ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മദീനയിലൊക്കെ വരുമ്പം അത് ഭയങ്കര സന്തോഷം കേട്ടോ. ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം അത് ശരിക്കും കാണിച്ചിരുന്നുണ്ട്. അപ്പം അത്രയും ഹാപ്പിയായിട്ട് അത്രയും പ്രായമായ നടക്കാൻ പോലും പറ്റാത്ത ആൾക്കാരായിരിക്കും രണ്ട് കൈയും പിടിച്ച് അവർ വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സൊരു കുളിർമയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാമ്മമാരോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോൾ അവരെ കാണും. അപ്പം തൊടാനും അവരോട് സംസാരിക്കാനൊക്കെ ഒരു പൂതി വരും. ബാക്കി എന്ത് തോന്നുന്നു എനിക്ക്, നമ്മളിപ്പോൾ മക്ക കഴിഞ്ഞു, മദീന കഴിഞ്ഞു, എന്താ പറയുക, ഇസ്ലാമികപരമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പം നിനക്കെന്ത് തോന്നുന്നു? എല്ലാവർക്കും പിന്നെ ഒരുപാട് വരാൻ ആഗ്രഹമുള്ള സ്ഥലമാണിത്, മക്കയും മദീനയും വരാനുള്ളത്, കാണാനുള്ളത്. അല്ല, എനിക്ക് കാണാൻ പറ്റി, എനിക്ക് വളരെ സന്തോഷമായി ഇപ്പോൾ അതിൽ കണ്ടതുകൊണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഉംറ ചെയ്യുക ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഡ്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ എന്താ പറയുക, നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാവർക്കും അതിനുള്ള ഒരവസരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതോടുകൂടി ഇസ്ലാമിക ചരിത്ര വീഡിയോസ് ഇവിടെ തീർന്നു. 5 വീഡിയോസാണ് ഇപ്പം ഞങ്ങൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ചെയ്തത്. കാണാത്തവരെ മുഴുവനും കാണുക. ഈ 5 വീഡിയോസും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇസ്ലാമിക വിശ്വാസികൾക്കാണ്. അതുപോലെ തന്നെ മറ്റു മതസ്ഥർക്കും ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള മറ്റു മതസ്ഥർക്കും കാണാം കേട്ടോ. സോ ഇനി നമ്മൾ ബാക്ക് ടു ട്രാവൽ വ്ലോഗ്. ഞങ്ങൾ ഇപ്പം അല്ലൂലയിലേക്കാണ് പോകുന്നത്. അല്ലൂലയിൽ ഞങ്ങൾ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടുന്ന് ഞങ്ങൾ തബൂക്ക് അവിടെ ഒരു ദിവസം, അവിടുന്ന് ഞങ്ങൾ നേരെ ജോർഡാനിൽ കയറും. ജോർഡാനിലാണ് ശരിക്കും ഞങ്ങൾ ട്രാവൽ വ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലൂല എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അല്ലൂലയും അതുപോലെ തബൂക്കും, അത് മിസ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഇവിടെ നിയോൺ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മില്യൺസ് മുടക്കിയിട്ട് സൗദി ഗവൺമെൻറ് പുതിയ പ്രൊജക്റ്റൊക്കെ വരുന്നൊരു സ്ഥലമാണ്. പിന്നെ അലൂലയിലും നമുക്ക് ആ ഡെസേർട്ടിനുള്ളിൽ നമുക്ക് പെട്ര പോലെ ഒരുപാട് ചുമരിൽ കുത്തിയ വീടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഗ്ലാസ് ബിൽഡിംഗ് ഉണ്ട്, വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മിറർ ബിൽഡിംഗ് ആണ്. നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടൊക്കെ മലയാളീസ് വളരെ കുറവായിരിക്കും, കാരണം നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഓവർലാൻഡിങ്ങാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും തന്നെ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ നിൽക്കണം കേട്ടോ. അടിപൊളി വീഡിയോസ് വരാണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.